ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ നോമ്പ് 6 ആയി. ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ കൂടുതലുണ്ട് കേട്ടോ. ഇന്ന് അളിയനും നാത്തൂനും പിന്നെ അതുപോലെ തന്നെ നാത്തൂൻ്റെ മക്കളും പിന്നെ അളിയൻ്റെ ഉമ്മയും അവരൊക്കെ നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റേതായ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെയുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് തിരുമ്പേതൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുളിക്കണായിട്ട് മുന്നേ നമുക്ക് ചിക്കൻ കഴുകല്, പിന്നെ അതുപോലെ തന്നെ ബിരിയാണിക്കുള്ള മസാല, പിന്നെ നമ്മൾ ചിക്കൻ കറിക്കുള്ള മസാല, പലഹാരത്തിലേക്കുള്ളതൊക്കെ കൂട്ടി വെച്ചാൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേലഴുക്കും കാര്യങ്ങളൊന്നും ആവില്ലല്ലോ. അപ്പോൾ ഞാൻ കുളിക്കണായിട്ട് മുന്നേ തന്നെ ബിരിയാണിക്കുള്ളതും ഒക്കെ അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വെള്ളപ്പവും ചിക്കൻ കറിയുമാണ് കേട്ടോ. പിന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് മറ്റേ മൊമോസ് ഉണ്ടാക്കണം, പിന്നെ അതുപോലെ തന്നെ മുട്ട ബജി ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ജ്യൂസുകൾ അടിക്കണം, ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം, അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ബിരിയാണിക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യം ചെയ്ത് വെച്ചാൽ നമുക്ക് കറിക്കുള്ളതും മസാലയ്ക്കുള്ളതും എല്ലാം ആദ്യം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് കുളി കഴിഞ്ഞ് വന്നാൽ അരിയുമ്പോഴോ ചിക്കൻ കഴുകുമ്പോഴോ നമ്മുടെ മേലേക്കൊന്നും ആവില്ലല്ലോ. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ബിരിയാണി വെക്കുന്നത് കേട്ടോ. അടിപൊളി ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളപ്പം ചിക്കൻ കറി എല്ലാവരും കഴിച്ചത്, എല്ലാവരും ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അധികം എരിവൊന്നും ഇല്ലാതെ കേട്ടോ. അപ്പോൾ നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നോമ്പ് 6, അതുപോലെ തന്നെ 17 കേട്ടോ. അപ്പോൾ അളിയനക്ക് ആണെങ്കിൽ പോകാനായി 20 ബുധനാഴ്ച അളിയനെ ഇൻഷാല്ലാ പോവും. അപ്പോൾ അതുകൊണ്ട് ദിവസങ്ങളില്ല കേട്ടോ. ആകെ 10 എന്തോ ലീവിനാണ് കേട്ടോ അളിയൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് വേഗം തന്നെ നോമ്പ് തുറക്കാനായിട്ട് അവരെല്ലാവരെയും വിളിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇസ്മക്കുട്ടി നടക്കുന്നുണ്ട്. ഇന്ന് ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അവൾക്ക് തീരെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ എന്തോ ഫുഡ് കൊടുത്തപ്പോൾ കഴിച്ചതാണ്. പിന്നെ എന്ത് കൊടുത്താലും ഇങ്ങനെ തുപ്പുകയാണ് കേട്ടോ, ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ വൈകിട്ട് 5 ഒരു വെള്ളപ്പം ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കൊടുത്തപ്പോൾ അത് കഴിച്ചു കേട്ടോ. അതല്ലാതെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വെറുതെ ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചോറിൻ്റെ കൂടെ ഞാൻ ഒരു കഷ്ണം ചിക്കൻ പൊരിച്ചതിട്ടിട്ട് അമ്മ വാരി കൊടുത്തു. അപ്പോൾ ചിക്കൻ മാത്രം കഴിച്ചിട്ട് ചോറ് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഫുൾ അടവുകളാണ് ഇപ്പോൾ. ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ അവൾക്ക് ഭയങ്കരമായിട്ട് ചൂട് പൊന്തിയിട്ടുണ്ട് പുറത്തും കഴുത്തിലും ഒക്കെ. അപ്പോൾ അതിൻ്റേതായ ഒരു അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവൾക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ബിരിയാണിയിലേക്കുള്ള സവാളയും കാര്യങ്ങളും ഒക്കെ അരിഞ്ഞു വെച്ചു. ഇനി തക്കാളി അരിയണം. പിന്നെ അതുപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മളിപ്പോൾ 4-5 ദിവസം ഉപയോഗിച്ചല്ലോ. പിന്നെ ബിരിയാണിക്ക് വേണം, ചിക്കൻ കറിക്ക് വേണം, പിന്നെ മസാല മൊമോസിൻ്റെ മസാല ഉണ്ടാക്കിയവർക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് അത് തികയില്ല. അപ്പോൾ നമുക്ക് തക്കാളിയൊക്കെ അരിഞ്ഞതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊണ്ട് കളഞ്ഞ് അന്നത്തെ പോലെ പേസ്റ്റാക്കിയിട്ട് ഡപ്പയിലാക്കി വെക്കാം കേട്ടോ. ഒരു കണക്കിനത് നല്ല സുഖമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഭ്രാന്ത് പിടിക്കും കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾ ഒഴിവുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളും നിനക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഞങ്ങൾ ഒരു ദിവസം അങ്ങനെ അത് ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾ തേങ്ങ ഒക്കെ വറുത്തരച്ചിട്ടുള്ള അത് സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. മാങ്ങ നമുക്ക് അരിഞ്ഞ് അച്ചാറിടണം. മാങ്ങച്ചാറൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വളരെ കുറവായാലും അപ്പോൾ മാങ്ങ ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അവൾ നാത്തു വരുമ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാങ്ങ ഒക്കെ. പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മിപ്പിയും വരുമ്പോഴൊക്കെ മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴുപ്പിക്കാനുള്ളതാണെങ്കിൽ നമുക്ക് പഴുപ്പിക്കാൻ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് അച്ചാറിടാനായിട്ട് അരിയാട്ടാ. അപ്പോൾ ഞാനങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ തൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും ഉമ്മ ബിരിയാണിക്കുള്ള മസാല കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ പൊരിച്ചിട്ടാണല്ലോ ചിക്കൻ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ ആദ്യം ഉമ്മ ചിക്കൻ പൊരിച്ചിട്ട് ആ എണ്ണയിൽ തന്നെ മസാല വഴറ്റാന്നോട്ടോ പറഞ്ഞത്.
അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് ചിക്കനൊക്കെ കഴുകി മസാല കായം പരട്ടി വെക്കണം. അപ്പോൾ കുറച്ച് നേരം കായം പരട്ടി വെച്ചാൽ നമ്മുടെ ചിക്കൻ ഒന്നും കൂടി ടേസ്റ്റും സോഫ്റ്റും ഒക്കെ ഉണ്ടാകും. നമുക്ക് എന്താ കുറച്ച് സേമിയ പായസം ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം പരിപ്പ് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവൾക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു പാലട പ്രഥമനും പരിപ്പും അവൾ കൊണ്ടുവരുന്നുണ്ട്, അതുകൊണ്ട് അത് വെക്കേണ്ട, സേമിയ പായസം വെച്ചാൽ മതി എന്ന് കേട്ടാ. അവർ തൃശ്ശൂർ അവരെ മൂത്തുമ്മയുടെ വീടുണ്ട്. അപ്പോൾ ഈ മൂത്താപ്പാക്ക് ഇതിൻ്റെയൊക്കെ ഈ പായസം പിന്നെ അതുപോലെ തന്നെ മാങ്ങ പുളി അങ്ങനെ പുരിപ്പലഹാരങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് വരുമ്പോൾ പായസവും കാര്യങ്ങളൊക്കെ എപ്പോഴും അവൾ കൊണ്ടുവരും. പാലട പായസമൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ വീട്ടിലുള്ള സമയത്താണ് കൊണ്ടുവരുന്നതെങ്കിൽ അവൾ വിളിച്ചിട്ട് പറയൂ കേട്ടോ, എടി പായസം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയും എൻ്റെ പായസം നേരെ ഫ്രിഡ്ജിൽ കയറ്റിക്കോ, ഞാൻ വന്നിട്ട് കഴിച്ചോളാണ്. പരിപ്പും എന്ന് ഇഷ്ടമാണ്, പക്ഷേ അത്ര കണ്ട് ഇഷ്ടമല്ല. പക്ഷെ പാലടേനെ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരു വിധ ആൾക്കാർക്കൊക്കെ അങ്ങനെയായിരിക്കും, പാലട ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പായസം കാര്യങ്ങളൊക്കെ അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സേമിയ പായസമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സേമിയയും റവയും ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് പായസം ഉണ്ടാക്കണം. അപ്പോൾ അതിന് നമുക്ക് തേങ്ങ പൊളിക്കണം, തേങ്ങാപ്പാലെടുക്കണം, അങ്ങനെ അങ്ങനെ കുറച്ച് പണിയെല്ലാം ഉണ്ട്. ബിരിയാണിയുടെ മസാല റെഡി ആയിട്ട് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഇത് ചിക്കൻ കറിക്കാണ് നമ്മൾ ചോപ്പറിലരിഞ്ഞത് കേട്ടോ. കുഞ്ഞു കുഞ്ഞിതാക്കിയിട്ട് ചിക്കൻ കറിക്കുള്ള സവാള പിന്നെ തക്കാളി പിന്നെ മല്ലിച്ചപ്പും പുതിന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ മസാലകളും കാര്യങ്ങളും ഒക്കെയാണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കനാണ് കേട്ടോ. നല്ല ചിക്കൻ കാലൊക്കെ ഇരിക്കണമെങ്കിൽ ആരാണാവോ ഭാഗ്യവാൻ. അപ്പോൾ ഒരു ഭാഗ്യവാന് ഞാൻ തന്നെയായിരുന്നു. ഞാൻ അത്താഴത്തിന് കഴിക്കുമ്പോൾ, അത്താഴത്തിനല്ല ഞങ്ങൾക്ക് എടുക്കാൻ നേരത്ത് ഞങ്ങൾ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണത്തെ കാല് കിട്ടിയത്. പിന്നെ അതുപോലെ ഒരു ഭാഗ്യവാന് എന്താണ് നാത്തൂൻ്റെ ഒരു മോളായിരുന്നു കേട്ടോ, രണ്ടാമത്തെ മോള്, അവൾക്കാണ് ആ ചിക്കൻ കാല് കിട്ടിയത്. പിന്നെ അവർക്ക് കിട്ടിയാണാവെന്നറിയില്ല. അപ്പം നമ്മൾ ഈ ചിക്കൻ എടുത്തിരിക്കുന്നത് നമുക്ക് മൊമോസ് ഉണ്ടാക്കുന്നതിലേക്ക് പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഒരു അര സ്പൂണ് എന്ന് പറഞ്ഞ പോലെ മുളകുപൊടി മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്, ഉപ്പിട്ടുണ്ട്, പിന്നെ എന്ത് ചെയ്യുക ഒരു അര ചെറുനാരങ്ങൾ നീര് ഒഴിച്ച് കൊടുക്കണം. അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കനെ കേട്ടാ. അപ്പോൾ ഇത് നമുക്ക് നന്നായി കായം പറ്റിയെടുക്കാം. അപ്പോൾ അമ്മ ബിരിയാണിക്കുള്ള ചിക്കൻ പൊരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി പൊരിച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ചിക്കൻ പൊരിച്ചെടുത്താൽ ചൂടാറിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എന്നിട്ട് മൊമോസിൻ്റെ മസാലയ്ക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ മൊമോസിനുള്ള ചിക്കൻ ഇമ്മ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ബിരിയാണിക്കുള്ള ചിക്കൻ ഇതാ പൊരിച്ചുകൊണ്ടിരിക്കണു, ബാക്കി ഇതാ പൊരിക്കാൻ വേണ്ടിയിരിക്കണു. അപ്പോൾ അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അതേ എണ്ണയിൽ തന്നെ അമ്മ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കി. നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയിൽ മസാല ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ പൊരിച്ച എണ്ണയിലല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ അമ്മയോട് പറഞ്ഞാൽ ചിക്കൻ പൊരിച്ച എണ്ണയിൽ നിന്ന് കുറച്ചിലേക്ക് മാറ്റി വെക്കണം മൊമോസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്കുള്ള മസാലയാണെന്ന്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും മൊമോസ് ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്യുക കേട്ടോ ചെയ്യുക. പുഴുങ്ങണത് എനിക്ക് പൊതുവെ ഇഷ്ടമല്ല പുഴുങ്ങണത്. പിന്നെ ഇമ്മയും പൊരിച്ച് തന്നെയാണ് കഴിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ മൈദയിലാണ് കേട്ടോ മൊമോസ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ ഫസ്റ്റ് മൊമോസ് മൈദയിലുണ്ടാക്കിയപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് ആട്ടയിലുണ്ടാക്കാം, ആട്ടമാവിലുണ്ടാക്കാം, മൈദയിലാകുമ്പോൾ ഉമ്മക്ക് വലിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അന്നത്തെ നമ്മുടെ മൊമോസ് അത്ര ഫിനിഷിങ് ഉണ്ടായിരുന്നില്ലല്ലോ, അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല കാണാനായിട്ട്. ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നെങ്കിലും കാണാനുള്ളൊരു ഭംഗി കുറവായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ പരമാവധി നല്ല ഭംഗിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. അപ്പോൾ നമ്മളൊന്ന് ഊറ്റിയെടുത്തിട്ടാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത്, മറ്റേ വറ്റിച്ചിട്ടല്ല കേട്ടോ വെക്കുന്നത്. അപ്പോൾ പിന്നെന്താ, ഇത് നമ്മുടെ മൊമോസിലുള്ള മസാല സെറ്റാക്കി. പിന്നെ ഇങ്ങനെയുള്ള മാവ് കുഴച്ചെടുക്കണം, മൈദ ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു തുള്ളി ഓയിലേറ്റ് ഒഴിച്ചിട്ട് ഓയില വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് കയ്യിൽ പുരട്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് കുറച്ച് നേരമെന്നിങ്ങനെ വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടും കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞേ ബോയിൽസാക്കിയിട്ട് പരത്തി വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മസാല വെച്ചിട്ട് ഇങ്ങനെ കിഴി പോലെ ചുരുട്ടുക. എന്നിട്ട് മേലെ ഇങ്ങനെ കുഞ്ഞു റോട്ടാക്കി കൊടുക്കുക. ഇപ്പോഴാണ് ശരിക്കും മൊമോസിൻ്റെ ഒരു ഷേപ്പ് വന്നതായിട്ട് തോന്നിയിട്ടാ. അങ്ങനെ നമ്മളത് പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൊമോസ്. ചിക്കനൊക്കെ ഫില്ലിങ് ആയിട്ടാണല്ലോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.
പിന്നെ അതുപോലെ നമ്മൾ കോഴിമുട്ടയും പൊരിച്ചെടുത്തിട്ടുണ്ട്, ബജി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ചൂടോടുകൂടി കഴിക്കുക. ചൂടറിയപ്പോൾ അതിൻ്റെ ആ ഒരു സുഖമുണ്ട് പോയിട്ട്. അപ്പോൾ അടിപൊളി മൊമോസും കോഴിമുട്ട പൊരിച്ചതൊക്കെ സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പായസം, ഇതാ സേമിയ പായസം സെറ്റായിട്ടുണ്ട്. ചോറ് ഇതാ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി നമ്മൾ വറുത്തരച്ചിട്ടാണ് വെച്ചത് വെള്ളപ്പത്തിലേക്ക്, അതവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി ബിരിയാണിയിലേക്ക്. പിന്നെ കുറച്ച് കച്ചമ്പർ ഉണ്ടാക്കി, ഇത് നാടൻ തൈര് കൊണ്ട് കച്ചമ്പർ ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 5 മണിയായിട്ടാണ്. ഇനി നമുക്ക് ജ്യൂസ് അടിക്കാനുണ്ട്, ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനുണ്ട്, അത്ര പണികളുള്ളൂ. പിന്നെ വെള്ളപ്പം നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ പുതിനയുടെ ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ പുതിനയുടെ ഇല ഭയങ്കര ഗ്യാസുണ്ട്, നല്ല ഗ്യാസിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മുന്തിരി അടിക്കാനുണ്ട്. അപ്പോൾ ഈ പുതിന നമ്മൾ കഴുകിയിട്ട് അതിട്ട് കൊടുത്തു, കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കാം, പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിന് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം. എന്നിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അരിച്ചൊഴിക്കുക. അരിച്ചൊഴിച്ചിട്ട് പിന്നെ ഇപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം കലക്കുന്നത് കൊണ്ട് നമ്മൾ 2 നാരങ്ങയൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ 1 നാരങ്ങയൊക്കെ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ അരച്ചെടുക്കണം. നന്നായിട്ട് പഞ്ചസാരയും ഏലക്കായും ആ പുതിനയുടെ ഇലയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കിനി അത് വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് 2 നാരങ്ങയോളം പിഴിഞ്ഞിട്ട് എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഐസ് കട്ട ഇട്ടിട്ട് ഐസും കട്ടയിലേക്ക് അരിച്ചൊഴിക്കുക ചെയ്തു. അപ്പോൾ മെയിനായിട്ട് നല്ല തണവും വെള്ള തണവും ആ ഗ്യാസും കൂടിയാകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ലൈം തന്നെ കേട്ടോ, നല്ലൊരു മിൻറ്റ് ലൈമാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു ഇല നമ്മൾ മറ്റ് പുതിനെ പോലെ ഭയങ്കര കട്ടിയുള്ള ഇലയല്ല, ഭയങ്കര നൈസായിട്ടുള്ള ഇലയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാല്ലാ വീട്ടിൽ പോയി വരുമ്പോൾ അതിൻ്റെ ഒരു തൈ കൊടുന്നിട്ട് നമുക്ക് കുഴിച്ചിടണം. അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഞാനത് കൊടുന്നപ്പോൾ ഉമ്മക്ക് അത് മണപ്പിക്കാനായിട്ട് കൊടുത്തു കേട്ടോ. നല്ല ഗ്യാസ് ഉണ്ടായിരുന്നു. വന്നപ്പോഴാണെങ്കിലും മക്കളൊന്നും കുടിക്കില്ല എന്നാട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ മക്കൾക്കൊക്കെ ഈ ജ്യൂസ് മതി, എല്ലാവരും ഈ ജ്യൂസ് ഇതായിരുന്നാട്ടോ പറഞ്ഞിരുന്നത്. പിന്നെ അളിയനക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അളിയൻ ചോദിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അളിയനക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാതിരിക്കില്ല, കാരണം അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റുള്ള ലൈമാണ് കേട്ടോ. ഞാൻ വീട്ടിൽ പോയി എപ്പോഴും മടുത് അടിച്ചരാനാണ് പറയുക. അപ്പോൾ നോമ്പായ കാരണം ഡെയിലി അടിക്കുന്നുണ്ട് ഉമ്മ. അപ്പം അതുകൊണ്ട് തന്നെ ഇല കുറവാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഉമ്മ മാറ്റി കുഴിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു തൈ നമുക്ക് കൊണ്ടുവരണം. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ജ്യൂസിനും പിന്നെ അതുപോലെ തന്നെ ലൈമിനും പായസത്തിനുള്ള ക്ലാസ്സൊക്കെ കഴുകി വെച്ചു. ഏകദേശം 6:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞു. ഫ്രൂട്ട്സ് അരിയുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഓറഞ്ച് ഉണ്ട്, ഷമാമുണ്ട്, പച്ചമുന്തിരി ഉണ്ട്, ചക്കരമത്തി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മിൻറ്റ് ലൈം ഉണ്ട്, മുന്തിരി ജ്യൂസ്, സേമിയ പായസം, പിന്നെ മുട്ട ബജി ഉണ്ട്, അതുപോലെ തന്നെ മൊമോസ് ഉണ്ട് കേട്ടോ. ഈത്തപ്പഴം ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നോമ്പുത്തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കൻ ബിരിയാണി, വെള്ളപ്പം, ചിക്കൻ കറി, കച്ചമ്പർ, ചമ്മന്തി, പപ്പടം, പിന്നെന്താ പൈനാപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. മുറിച്ചേക്കാൻ മറന്നു. ഇപ്പോൾ ഈ വീഡിയോ ഡബ് ചെയ്യുന്ന സമയത്താണ് പൈനാപ്പിൾ ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർമ്മ വരുന്നത്. അത് മറന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വിഭവങ്ങളായിരുന്നു. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ബിരിയാണിയാണ് കഴിച്ചത്. കണ്ട കോഴിക്കാലിൻ്റെ ഒരു ഭാഗ്യവാനിരിക്കണമുണ്ടല്ലേ. അപ്പം ഞാൻ പറഞ്ഞു കാലൊക്കെ തിന്നണേ കാണിച്ചേന്ന് പറഞ്ഞപ്പോഴാണ് വലിയ ഇതിൽ പോസ്റ്റിൽ പെട്ടവൾ കാണിച്ചത് കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അടിപൊളിയായി, നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. അധികം മസാലയും എരിവൊന്നും ഇല്ലാതെ എപ്പോഴും ബിരിയാണിയിൽ എരിവ് കുറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ മക്കൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൊതുവെ എരിവ് കുറവാണ് കേട്ടോ. അങ്ങനെ അവർ ഏകദേശം അവർക്ക് എന്ത് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ളത് കൊണ്ട് അവർ ഒരു 8:30 ആകുമ്പോഴത്തേനും അവർ പോയിട്ട്. അപ്പോൾ എന്നും ഇവർ പോകുമ്പോൾ, അളിയൻ പോകുമ്പോൾ എന്നും ഇസ്മക്കുട്ടിക്ക് കരച്ചൽ ഉറപ്പാണ്. അളിയനെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ 6-ാമത്തെ നോമ്പും അൽഹംദുലില്ലാ കഴിഞ്ഞു. അപ്പോൾ നോമ്പ് തുറപ്പിക്കലും കഴിഞ്ഞു കേട്ടോ. ഇനി 20 ബുധനാഴ്ച അളിയൻ പോവും.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.